മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് മൊബൈൽ മാത്രം യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? യെസ്, നമ്മൾ ഇന്ന് ഒരു ഫുൾ വെബ്സൈറ്റ് മൊബൈൽ യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പോകണം. ഈ വീഡിയോ കണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ വെബ്സൈറ്റ് ആവശ്യമുള്ള ഒരുപാട് ആളുകളും കമ്പനികളും ഉണ്ട്, അവരെ കണ്ടെത്തി അവരുടെ നിന്ന് ഒരു പേയ്മെന്റ് വാങ്ങിയിട്ട് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ നോർമൽ വെബ്സൈറ്റും ഇ കൊമേഴ്സ് വെബ്സൈറ്റും, രണ്ട് വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയുന്നുണ്ട്. ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് അതിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറി സെറ്റ് ചെയ്യുന്നവരുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഇന്ന് 5 സ്റ്റെപ്പിലൂടെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തത് ഡൊമെയിൻ പർച്ചേസ് ആണ്, രണ്ടാമത്തത് ഹോസ്റ്റിംഗ് പർച്ചേസ് ആണ്, മൂന്നാമത്തത് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആണ്, നാലാമത്തത് തീം ഇൻസ്റ്റാളേഷൻ ആണ്, അഞ്ചാമത്തത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതും ബാക്കിയുള്ള കസ്റ്റമൈസേഷൻസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗോഡാഡി എന്ന് സെർച്ച് ചെയ്യാം. ഗോഡാഡി സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ ഗോഡാഡി ഓപ്പൺ ചെയ്യാം. ഗോഡാഡിയിൽ ഏറ്റവും മുകളിലെ ടാബിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ ഹോസ്റ്റിംഗ് ക്ലിക്ക് ചെയ്യാം. ഹോസ്റ്റിംഗിൽ വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് പ്ലാനുകളുണ്ട്. അതിൽ ആദ്യത്തെ നോർമൽ പ്ലാൻ, സിംഗിൾ വെബ്സൈറ്റിന്റെ പ്ലാനും മതിയാവും നമുക്ക് ചെയ്യാം. അപ്പം അത് നമുക്ക് ബൈ ചെയ്യാം. ഇവിടെ ഞാൻ ബൈ ക്ലിക്ക് ചെയ്തു. 12 മാസത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ശേഷം നിങ്ങൾ ഗോഡാഡിയിലേക്ക് പോവാം. മെനുവിലേക്ക് പോയതിനു ശേഷം ഡൊമൈൻസ് സെലക്ട് ചെയ്യാം. ഡൊമൈൻസിൽ ഡൊമൈൻ നെയിം സെർച്ച് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത ഡൊമൈൻ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ അവിടെ നിങ്ങളോട് പറയും. ആ സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും പേര് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സെർച്ച് ചെയ്ത ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ടു കാർട്ടിനുള്ള ബട്ടൺ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക, ആഡ് ടു കാർട്ട് ചെയ്യുക. ശേഷം കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 12 മാസത്തേക്കാണ് കണ്ടിന്യൂ കാർട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വെബ്സൈറ്റ് വേണോ അതുപോലെ തന്നെ പ്രൊഫഷണൽ ഇമെയിൽ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് രണ്ടും നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മുടെ ഹോസ്റ്റിംഗ് പ്ലാനിൽ അതുണ്ട്. ഇവിടെ നമ്മൾ 5 വർഷത്തേക്ക് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഡൊമൈൻ്റെ പ്രൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ 1 വർഷത്തേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് 0 ആവും, കാരണം നമ്മുടെ ഹോസ്റ്റിംഗ് പ്ലാനിൻ്റെ കൂടെ ഡൊമൈൻ ഫ്രീ ആണ്. ശേഷം ഐ എം റെഡി ടു പേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് ഇമെയിലോ അല്ലെങ്കിൽ ജിമെയിൽ വെച്ചിട്ടോ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കൺട്രി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, അഡ്രസ്, പോസ്റ്റൽ കോഡ്, അതുപോലെ തന്നെ സിറ്റി, ഓർഗനൈസേഷൻ, GST നമ്പർ, ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് സേവ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബില്ലിംഗ് ഇൻഫർമേഷൻ അവിടെ കാണാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയോ ഡെബിറ്റ് കാർഡിൻ്റെയോ ഡീറ്റെയിൽസ് കൊടുത്ത് പർച്ചേസ് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ റിവ്യൂ ഓർഡർ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുക, കണ്ടിന്യൂ പർച്ചേസ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് വന്ന OTP ടൈപ്പ് ചെയ്തതിന് ശേഷം പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റ് നെയിമും ഡൊമൈൻ നെയിമും പർച്ചേസ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമുക്ക് ഇവിടെ യൂസ് ഡിഫോൾട്ട് വേർഡ്പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേർഡ്പ്രസിന്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാം. ഈ പാസ്വേഡും യൂസർ നെയിമും നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം, അല്ലെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് നോക്കുക. ലൊക്കേഷൻ ഏഷ്യയാണ് ഏറ്റവും അടുത്തുള്ളത്, അതുകൊണ്ട് ഏഷ്യ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വേർഡ്പ്രസ് സൈറ്റ് ക്രിയേറ്റ് ആയി. ഇനി അടുത്തത് നമ്മുടെ ഡൊമൈനുമായി വേർഡ്പ്രസ് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ആഡ് എ കസ്റ്റം ഡൊമൈൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഡൊമൈന് ഏതാണോ നിങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്ത ഡൊമൈന് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈന് ആഡിങ് കഴിഞ്ഞു. ഇതോടെ നമ്മുടെ വേർഡ്പ്രസ് സൈറ്റ് കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ക്രോമിൽ നമ്മളൊരു വേറൊരു ടാബിൽ നമ്മുടെ ഡൊമൈൻ അഡ്രസ് അടിച്ചിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും. നമ്മുടെ വെബ്സൈറ്റിന്റെ കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യുന്നത് വേർഡ്പ്രസ്സിലാണ്. അപ്പോൾ വേർഡ്പ്രസിന്റെ ബാക്കെൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൊമൈൻ ബാർ ലോഗിൻ എന്ന് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിന് നമുക്ക് ക്രോമിൽ പുതിയൊരു ടാബ് എടുത്തിട്ട് ഡൊമൈൻ ബാർ ലോഗിൻ കൊടുക്കാം. വേർഡ്പ്രസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സൈഡിൽ അപ്പയറൻസ് കാണാൻ പറ്റും. അപ്പയറൻസിൽ തീംസ് സെലക്ട് ചെയ്യാം. തീംസിൽ പോയതിന് ശേഷം ആസ്ട്ര എന്ന് സെർച്ച് ചെയ്യാം. ആസ്ട്രയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ആസ്ട്ര ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ ആക്ടിവേറ്റ് ബട്ടൺ ഉണ്ടാവും. ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം പ്ലഗിൻസിലേക്ക് വരിക. ഇൻസ്റ്റാൾഡ് പ്ലഗിൻ സെലക്ട് ചെയ്യുക. ആഡ് ന്യൂ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആസ്ട്ര എന്ന് പ്ലഗിൻസിൽ സെർച്ച് ചെയ്യുക. ആസ്ട്രയിൽ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾഡ് പ്ലഗിൻസ് കാണാൻ പറ്റും. അതിൽ സ്റ്റാർട്ടർ ടെംപ്ലേറ്റിൽ സി ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേജ് ബിൽഡർ എലമെന്റർ ആണ്, എലമെന്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള തീം, നിങ്ങളിപ്പോൾ ഇ കൊമേഴ്സ് അല്ല ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ലവ് നേച്ചർ പോലുള്ള ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യമാണ്, ഇവിടെ ഒരുപാട് തീമുകളുണ്ട്, ഇഷ്ടമുള്ള തീമുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇ കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ ഓർഗാനിക് സ്റ്റോർ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം സ്റ്റോറിൽ നമ്മളിവിടെ ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു തീമിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം.
ഇവിടെ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യൂ സൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മുകളിൽ നമുക്ക് ഇവിടെ എഡിറ്റിൻ്റെ ഈ ഒരു പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് പേജിലേക്ക് പോകുന്നുണ്ട്. എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എലമെൻ്റർ പേജിലേക്ക് എത്തും. ഈ എലമെൻ്റർ എന്ന പേജ് ബിൽഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് വെബ്സൈറ്റിനെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എലമെൻ്ററിൻ്റെ പാനൽ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ബട്ടൺ യൂസ് ചെയ്തിട്ട് എലമെൻ്റർ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ എലമെൻ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ വ്യൂ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ കാണുന്നത് വെബ് വ്യൂ ആണ്, അതായത് വെബ്സൈറ്റ് നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ കാണുന്ന സമയത്തുള്ള വ്യൂ ആണ് കാണുന്നത്. നിങ്ങൾക്ക് വെബ് വ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വേർഡ്പ്രസ് സൈറ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കമ്പ്യൂട്ടറിന്റെ റെസ്പോൺസീവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റും: കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ. നമ്മളിപ്പോൾ ചെയ്യുന്നത് മൊബൈൽ ഫസ്റ്റ് ഡിസൈൻ ആണ്, അതായത് മൊബൈൽ ഫോണിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുള്ള ഡിസൈൻ ആണ്. അപ്പോൾ മൊബൈൽ സെലക്ട് ചെയ്തു, ഇവിടെ വേർഡ്പ്രസിന്റെ പാനൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, ഇവിടെ എഡിറ്റ് ചെയ്യാം. ഷോപ്പ് നൗ ബട്ടൺ ആണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഈ പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിക്ചർ സെലക്ട് ഫ്രം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ വരും. ഈ പിക്ചറിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചൂസ് ഇമേജ് വരും. ചൂസ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഈ വെബ്സൈറ്റിലെ കംപ്ലീറ്റ് കണ്ടന്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈഡിൽ വരുന്നതിൽ നിന്നും ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റിൽ ഇല്ലാത്തൊരു സാധനം നിങ്ങൾക്ക് പുതിയതായിട്ട് ഈ വെബ്സൈറ്റിൽ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിൽ ഏത് ഡിസൈൻ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 50-50 സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൊഡ്യൂളുകൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ഇമേജ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിക്ചേഴ്സ് എടുക്കാം. ഞാനിവിടെ മീഡിയ ലൈബ്രറിയിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഇൻസേർട്ട് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അത് വരും. ഇപ്പോൾ നിങ്ങളുടെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലോസ് ബാർ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ എഡിറ്റും ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വരുത്താം. അതുപോലെ തന്നെ ഇവിടെ മെനുവിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റിപ്പീറ്റ് ചെയ്ത മെനു ഐറ്റംസ് ഉണ്ട്, അത് മാറ്റിയിട്ട് സിംഗിൾ ആക്കി മാറ്റണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമൈസേഷനിലേക്ക് പോകണം. അതിന് പുതിയ ടേബിള് നമുക്ക് ഒലിപെറ്റ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതിൽ ഇവിടെ പെയിന്റ് ബ്രഷ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സൈറ്റ് ഐഡന്റിറ്റി കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് ഐക്കൺ കാണാൻ പറ്റും, അത് നമ്മുടെ ബ്രൗസറിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഐക്കണാണ്. അത് ചേഞ്ച് ചെയ്യാൻ ഇവിടെ ചേഞ്ച് ഇമേജ് കൊടുക്കുക, ഇഷ്ടമുള്ള സെലക്ട്. ശേഷം മുകളിൽ ടൈറ്റിൽ ആൻഡ് ലോഗോ സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ അതിലേക്ക് പോവാ, ചേഞ്ച് ലോഗോ കൊടുക്കുക, ഇഷ്ടമുള്ള ലോഗോ സെലക്ട് ചെയ്യുക. അടുത്തത് നമുക്ക് മെനു ഒന്ന് അറേഞ്ച് ചെയ്യണം. മെനു അറേഞ്ച് ചെയ്യാൻ ഇവിടെ താഴെ മെനുസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. മെനുസിൽ ക്രിയേറ്റ് ന്യൂ മെനു കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ മെനു കൊടുത്താൽ അവിടെ ആഡ് ഐറ്റംസ് ഉണ്ടാവും. ഇവിടെ ക്രിയേറ്റ് ന്യൂ മെനു കൊടുക്കാം. അവിടെ മെനു നെയിം കൊടുക്കാം. മെനു ലൊക്കേഷൻ ആയിട്ട് പ്രൈമറി മെനു കൊടുക്കാം, കാരണം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ വരേണ്ട മെനു ആണ് പ്രൈമറി മെനു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ആഡ് ഐറ്റംസിൽ നിങ്ങൾക്ക് വേണ്ട പേജുകളൊക്കെ ആഡ് ചെയ്യാം. അതിനുശേഷം പബ്ലിഷ് കൊടുക്കാം. അതിനുശേഷം സേവ് ചെയ്യാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് ഐക്കണും മെനുവും റെഡിയായി. ഡാഷ്ബോർഡിലേക്ക് പോയ ശേഷം നമുക്കിവിടെ വൂക്കോമേഴ്സിലെ സെറ്റിംഗ്സിലേക്ക് പോകാം. ഇവിടെ നമുക്ക് സ്റ്റോർ അഡ്രസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ജനറൽ ഓപ്ഷൻസിൽ സെൽ ടു സ്പെസിഫിക് കൺട്രീസിൽ ഇന്ത്യ കൊടുക്കാം. ഷിപ്പിംഗ് ലൊക്കേഷൻ ഇന്ത്യ മാത്രമാണെങ്കിൽ ഡെലിവർ ടു സ്പെസിഫിക് കൺട്രീസ് എന്നുള്ളതിൽ ഇന്ത്യ മാത്രം കൊടുക്കാം. ശേഷം താഴോട്ട് വന്ന് കറൻസിയിൽ ഡോളർ നിന്നും ഇന്ത്യൻ രൂപയാക്കാം. സേവ് ചേഞ്ചസ് കൊടുക്കാം. അടുത്തത് പേയ്മെന്റ്സിലേക്ക് വരാം. ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ക്ലിക്ക് ചെയ്യാം, സേവ് ചേഞ്ചസ് കൊടുക്കാം. ഈ അടുത്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാം. പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വൂക്കോമേഴ്സിന്റെ തായ പ്രൊഡക്ട്സ് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ പ്രൊഡക്ട് സെലക്ട് ചെയ്യാം. ഇതിൽ ഓൾറെഡി ഡിഫോൾട്ടായി ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് ഉണ്ടാവും, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാം. അതല്ല, പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ ഇവിടെ ആഡ് ന്യൂ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. പ്രൊഡക്റ്റിന്റെ നെയിം കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ എഴുതുക. ശേഷം പ്രൊഡക്റ്റിന്റെ ഇമേജ് ഒന്നെങ്കിൽ ഫോണിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഇമേജ് യൂസ് ചെയ്യാം. ശേഷം റെഗുലർ പ്രൈസ് MRP ആണ്, MRP കൊടുക്കാം. സെയിൽ പ്രൈസ് നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് ആണ്, അത് കൊടുക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം പബ്ലിഷ് കൊടുക്കാം. ഇത്രയായ നമ്മുടെ പ്രൊഡക്റ്റ് ആഡും കഴിഞ്ഞു. നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന ശേഷം മെനുസിൽ ഷോപ്പിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് കാണാൻ പറ്റും. അതിന് നിങ്ങളിട്ട് പിക്ചർ, ടൈറ്റിൽ, റേറ്റ്, MRP എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിലിംഗിലേക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ ആഡ് ടു ബാസ്കറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബാസ്കറ്റിലേക്ക് ആഡ് ചെയ്യാം. ശേഷം വ്യൂ ബാസ്കറ്റ് കൊടുക്കാം. വ്യൂ ബാസ്കറ്റ് കൊടുത്തതിന് ശേഷം താഴോട്ടേക്ക് പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കാം. ഇങ്ങനെ ഒരാൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഓർഡർ തരികയാണെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് അത് വരും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് പോകാം. അതിൽ വൂക്കോമേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓർഡറിൽ ഒന്ന് വന്നു കിടക്കുന്ന കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡറിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ വെബ്സൈറ്റ് ഒരു പുതിയ ടാബിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനുള്ള വർക്ക്. മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ വെബ്സൈറ്റ് ഡിസൈനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ആയിട്ട് കീപ്പ് ചെയ്യാം. നിങ്ങളൊരു ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ, ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്നുള്ളത് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ വെബ്സൈറ്റ് ഈ വീഡിയോന്റെ കമന്റ് ആയിട്ട് ഇടാം. വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക്
join the other important update. Electronics, kitchen product, baby product, costumes, cosmetics, ingenola product free item. Number number exclusive members, Amazon, Pudia title launch in the product, other quality area mandatum, review area mandatum, free item current. Upon number of product, giveaway to get a description link, fill the submit. Up a lavrum, none of website great.